നാണം കെട്ടും നെറി കെട്ടും ഒരു മന്ത്രി അങ്ങനെ മന്ത്രിക്കസേരയിൽ വിലസുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്രി വാഹനത്തിൽ വിലസുകയാണ്. പക്ഷേ ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഈ മന്ത്രി പുങ്കുവൻ കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമ്പോൾ പട്ടാപ്പകൽ തലയിൽ മുണ്ടിട്ട് മന്ത്രി വാഹനം ഉപേക്ഷിച്ച് രഹസ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനായി. ഇനി NIA ചോദ്യം ചെയ്യും, കസ്റ്റംസ് ചോദ്യം ചെയ്യും, കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചോദ്യം ചെയ്യും. KT ജലീൽ ചെയ്ത ഏറ്റവും നിന്ദ്യമായ കുറ്റം എന്താണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് രഞ്ജിത് ഗോപാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനും പറയുകയാണ്, ജലീൽ ചെയ്ത അതീവ ഗുരുതരവും നീചവുമായ പ്രവൃത്തി മതനിന്ദയാണ്. ഇസ്ലാമിക വിശ്വാസികൾക്ക് ഏറ്റവും പരിശുദ്ധമായ, അതായത് അതിൻ്റെ അവരുടെയൊക്കെ ജീവനേക്കാൾ ഏറെ വിശുദ്ധി വിലവയ്ക്കുന്ന ഒരു വിശ്വാസി വിലവയ്ക്കുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിനെ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് മറയായി ഉപയോഗിച്ചിരിക്കുകയാണ് KT ജലീൽ എന്നാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നത്. മന്ത്രിയും ഇസ്ലാമിക വിശ്വാസിയുമായ KT ജലീൽ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നു. തൻ്റെ അധികാര പരിധിക്ക് പുറത്ത് അന്യരാജ്യത്തെ നയതന്ത്ര പ്രതിനിധിയുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനവും ചട്ടവിരുദ്ധവുമായ കുറ്റം. CAT എന്ന സ്വന്തം വകുപ്പിലെ വാഹനം ക്രമവിരുദ്ധമായി മതഗ്രന്ഥം കടത്താൻ ഉപയോഗിച്ചു. ഈ വാഹനം ഓടിക്കാൻ പുറത്തുനിന്നും ഡ്രൈവറെ ഏർപ്പാടാക്കി. സ്വന്തക്കാരനാണെന്ന് അനുമാനിക്കാമെന്ന് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. മലപ്പുറത്തിനപ്പുറം ഈ വാഹനത്തിലെ GPS ബന്ധം വിച്ഛേദിച്ചു. അങ്ങനെ സ്വന്തം വാഹനത്തിൽ GPS ബന്ധം, തെളിവ് നശിപ്പിക്കൽ കൂടി ഇയാൾ ഈ നെറികെട്ടവൻ അധമൻ ചെയ്തു എന്ന് കുറിക്കുകയാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ. വാഹനം ബാംഗ്ലൂരുവിലേക്ക് വിട്ടു. അധികാര ദുർവിനിയോഗം, ചട്ടലംഘനം, അഴിമതി എന്നിവ പകൽ പോലെ വ്യക്തം. കോടതിയിൽ നിലനിൽക്കുന്ന കുറ്റം എന്ന് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇതിനെയെല്ലാം മതം എന്ന വളരെ സെൻസിറ്റീവ് ആയ ഒരു വികാരം ഉപയോഗിച്ച് മറയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമം KT ജലീൽ നടത്തി. കേരളത്തിലേക്ക് തങ്ങൾ ഖുർആൻ അയച്ചിട്ടില്ല എന്ന് UAE തന്നെ പറഞ്ഞിട്ടും ആ രാജ്യത്തിൻ്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന വിധം പരിശുദ്ധ ഖുർആനെയും ആ രാജ്യത്തെയും വലിച്ചിഴയ്ക്കുന്നു KT ജലീൽ. ജലീൽ ആവർത്തിച്ചു പറഞ്ഞ കള്ളങ്ങൾ കാരണം ആ ഖുർആന്റെ വളരെ കൃത്യമായ രീതികൾ, അതിൻ്റെ തൂക്കം നോക്കുക തുടങ്ങിയ അപകടകരമായ അല്ലെങ്കിൽ അപമാനകരമായ അവസ്ഥയുണ്ടായി. നോക്കൂ, ജലീൽ ആവർത്തിച്ച് കള്ളം പറഞ്ഞതു കാരണം ഖുർആൻ പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തൂക്കം നോക്കേണ്ട സാഹചര്യമുണ്ടായി. ഇത് അത്യന്തം അപമാനകരമായ അവസ്ഥയെന്നാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇനി നാളെ ഈ കേസ് കോടതിയിലെത്തും വരെ അപ്പോൾ തൊണ്ടി മുതലായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കാനുള്ള ദുർവിധി ഈ മതഗ്രന്ഥത്തിന് ഉണ്ടാക്കിയത് ആരാണ്? രഞ്ജിത് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അതായത് ഓരോ വിശ്വാസിയുടെയും, ഇസ്ലാം മത വിശ്വാസിയുടെ അല്ലെങ്കിൽ ഖുർആൻ വിശ്വാസിയുടെ ആ രീതിയിലാണ് ആ ഖുർആനെ കള്ളത്തരങ്ങൾക്കും കൊള്ളത്തരങ്ങൾക്കും മറയാക്കിയ നീചൻ എന്ന രീതിയിൽ തന്നെയാണ് രഞ്ജിത് ഗോപാലകൃഷ്ണൻ കുറിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അത്തരം ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തൂക്കം നോക്കാനിടയായ അപമാനകരമായ സാഹചര്യമുണ്ടാക്കിയ KT ജലീൽ. നാളെ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ഈ ഖുർആൻ ഒക്കെ തൊണ്ടി മുതലായി വരികയാണ്. പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമുണ്ടാക്കി. ഒരൊറ്റ ഉത്തരം മാത്രം KT ജലീൽ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത് ഗോപാലകൃഷ്ണൻ കുറിക്കുന്നു. ആ രീതിയിൽ ആത്യന്തികമായി നിഷ്കളങ്കമായ ഇസ്ലാമിക വിശ്വാസികളോട് ഗുരുതരമായ വഞ്ചനയാണ് മന്ത്രി ജലീൽ കാട്ടിയിരിക്കുന്നത്. സാഹചര്യ തെളിവുകളാൽ സമർത്ഥിക്കപ്പെട്ടാൽ പോലും സൗദി അറേബ്യ പോലൊരു ഇസ്ലാമിക രാജ്യത്ത് തലവെട്ടിക്കൊല്ലുന്ന കുറ്റമാണ് ജലീൽ ഇതിനോടകം ചെയ്തു കഴിഞ്ഞിരിക്കുന്നതെന്നും രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇതിനെല്ലാം പുറമെ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു മന്ത്രി തൻ്റെ ജനങ്ങളോട് പച്ചക്കള്ളം പറഞ്ഞത് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷവും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചില്ല എന്ന് ഒരുളുപ്പുമില്ലാതെ പറഞ്ഞ ജലീലിനെ നുണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ തന്നെ പൊളിച്ചടുക്കി എടുത്ത ജലീൽ തീർന്നു എന്നും പറയുന്നു.
പറയുന്നു. ഇനിയുള്ളത് കേവലം രാജി എഴുതി നൽകുക എന്ന ചടങ്ങ് മാത്രം. അത് വൈകുന്ന ഓരോ നിമിഷവും ഇടതുമുന്നണിയുടെ ശവപ്പെട്ടിയിൽ അടിച്ചു കയറ്റുന്ന ആണികളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്ന് രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ കെ ടി ജലീലിൻ്റെ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും കള്ളക്കടത്തിൻ്റെയും അതോടൊപ്പം വിശുദ്ധമായ മതവിശ്വാസ സംഹിതകളെയും വ്യഭിചരിക്കുന്ന നീചൻ്റെ നികൃഷ്ടമുഖം ജനങ്ങൾ വായിച്ചെടുക്കുന്നു രഞ്ജിത് ഗോപാലകൃഷ്ണൻ്റെ കുറിപ്പിലൂടെ.